പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ഫേസ് ക്രീമാണ്. ഹോം മെയ്ഡ് ഫേസ് ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സാലഡ് വെള്ളരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ തരി ഒന്നും വീഴാൻ പാടില്ല, ജ്യൂസ് മാത്രം നമുക്ക് മതി. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ സ്പൂണിന് 2 ടീസ്പൂൺ ജ്യൂസാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഞാൻ എടുക്കുന്നത് കറ്റാർവാഴ ജെല്ലാണ്. ഇത് 1 ടീസ്പൂൺ കറ്റാർവാഴ ജെല്ലും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴ ജെല്ല് എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ദിവസം ഇരിക്കുകയില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറ്റാർവാഴ ജെല്ല് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബദാം ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞു വരണം. ഇപ്പം ഏകദേശം ഇത് ക്രീം രൂപത്തിലായിട്ടുണ്ട്. നമ്മൾ ക്രീമുകൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് അധികം ഉണ്ടാക്കാതെ കുറച്ചുണ്ടാക്കി നമ്മളതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നമുക്കത് ഗുണം ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് പിന്നീട് ഒരുപാട് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. നമ്മുടെ ഈ കുക്കുംബർ ഫേസ് ക്രീം നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളും ഒക്കെ മാറാൻ വളരെ സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഈ ക്രീം ഉണങ്ങി ഒരു ചില്ലുകുപ്പിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ബോട്ടിലോ നമുക്കിത് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. പുറത്തിരിക്കുവാണെങ്കിൽ 2 ദിവസമോ ഫ്രിഡ്ജിലാണെങ്കിൽ 10-11 ദിവസം വരെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്രീം യൂസ് ചെയ്യുന്നത് രാത്രിയിലായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കയ്യിൽ ഒരല്പം തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ശേഷമേ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവൂ. എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.